എന്താ പറയാ കാരണം എന്താ എനിക്കറിയില്ല. മോളങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് എനിക്കറിയില്ല. അറിയില്ല ഞാൻ എങ്ങനെ എങ്ങനെയാ സത്യം പറയണ്ടേ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ കാര്യം ഇജ്ജ് അത് ഇജ്ജും പറഞ്ഞാൽ കഴിഞ്ഞി. ആ കുട്ടി നമ്മോട് പറഞ്ഞ കാര്യം ഇജ്ജ് ചെയ്ത കാര്യം അത് ഇജ്ജിപ്പോ നിഷേധിക്കരുത്. സംഭവിച്ചു പോയ കാര്യം തുറന്ന് പറഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞ് നമ്മളെ പണി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി പോവാനുള്ള ചെലവിന്റെ പൈസ പോക്കലിട്ട് നിന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് യാത്രയാക്കും നമ്മള് അല്ലേ. പോകുന്ന കാര്യം ഒന്ന് ആലോചിക്കില്ല. പറഞ്ഞ കൈ വെച്ചിങ്ങനെ അസുഖം ചോദിച്ചു വരുമ്പോലെ സാഹചര്യം പറ്റ മോശമായി വരാ കേട്ടോ. ഈ മര്യാദ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സംസാരത്തിൽ കിട്ടിയില്ലെന്ന് വരും. അപ്പൊ ഇപ്പൊ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം കണ്ട് പറയാം. അതാണ് നമുക്ക് കിട്ടേണ്ടത്. മനസ്സിലായില്ലേ. ഇത്ര ആൾക്കാർ ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നത് ഫാമിലി ഒക്കെ ഉള്ളതല്ലേ. വെറുതെ എന്തിനാണ് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. അല്ല ഇപ്പൊ ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ. ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ. ഇനി ഇതേമാതിരി എല്ലാരും കിട്ടും. അല്ല അടിക്കല്ലേ സാറ് നമ്മളെ പോലെ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ റെസിഡൻസിന്റെ അകത്ത് ഇന്ന് നമ്മള് ഇപ്പൊ ഇവരെ ഫോട്ടോ വിടുന്നത് എന്താ വെച്ചാൽ ഒരു കഴിഞ്ഞ ബുധനാഴ്ച ഇവർ രണ്ടുപേരും ഒരു പള്ളി കമ്മിറ്റിയുടെ ഒരു ലെറ്റർ പേഡായിട്ട് വന്നു. അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഒരു എത്തിങ്കാനാണ് അപ്പോൾ പിരിവ് വേണമെന്നൊക്കെ പറഞ്ഞു വന്നു. അവങ്ങട്ട് എല്ലാ വീട്ടിലും ഇവിടെ കയറിയിട്ടുണ്ട്. ആ കയറിയ കൂട്ടത്തിൽ നമ്മളെ റെസിഡൻസിലുള്ള ഒരു വീട്ടിലും കയറി. ആ കയറി അവിടുത്തെ ആ കുട്ടി മാത്രം ഉള്ളായിരുന്നു. ആ കുട്ടിയോട് ഇയാൾ അപമര്യാദ ആയിട്ട് പെരുമാറിയിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്ത്. അത് അയാൾ വന്ന് കുട്ടി ആകെ പേടിച്ചു പോയി. പാവം ആകെ എന്താ പറയുക മനസ്സിനോട് വലിയ പ്രയാസം ഉണ്ടായി നമുക്ക്. അത് റിക്കവർ ചെയ്ത് കിട്ടാൻ ഒരു 4-5 ദിവസം എടുത്തു. അത് വന്ന് ഇപ്പോഴാണ് അവൾ അതിൻ്റെ ആ ഗൗരവം പറയുന്നത്. അയാൾ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ചെകുത്താങ്ങളെ ഇത്തരത്തിലുള്ള ചെകുത്താങ്ങൾ വരുമ്പോൾ സമയത്ത് നമ്മളെ റെസിഡൻസിലല്ല ഇനി എവിടെ ആയാലും ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും സത്യത്തിൽ ഇതൊന്നും അറിയിക്കുന്ന ആളുകളല്ല. ഇവർ ആ തലയെ കിട്ടും ആ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇവിടെ പടച്ചോന്മാരാന്നുള്ള ധാരണ ആർക്കും വേണ്ട. ഇവർ ശരിക്കും ചെകുത്താങ്ങളാണ്. അപ്പം നമ്മൾ ആ ചെകുത്താങ്ങളെ തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കുണ്ടാവണം. മനസ്സിലായ ആ തിരിച്ചറിവിലൂടെ കൂടി വേണം നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ ഗൗരവമായിട്ടെടുക്കണം കേട്ടോ. അവർ വരുമ്പോൾ അവർക്ക് അവരോട് തീർച്ചയായിട്ടും അകലം പാലിച്ചു. ഇത് അവരെ വരുമ്പോഴേക്കും അവരെ കയറ്റിയെടുത്തി ഭക്ഷണം കൊടുക്കുക എന്ന ആ രീതിയൊന്നും ശരിയല്ല. അത്തരത്തിൽ പോകരുത്. വളരെയധികം ഗൗരവം വരിക്കുക. ഇവരത്തരത്തിലുള്ള ആളുകൾ പല മേഖലയിലും വരും. നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. നെല്ലളം എന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള വീഡിയോ ആണ് എനിക്കിന്നത് വാട്സപ്പിലൊരു സഹോദരൻ അയച്ചതെന്നാണ്. അതിൽ ഒരു വീട്ടിലേക്ക് പിരിവിൻ്റെ ആവശ്യമാർത്ഥം രണ്ട് ഉസ്താദുമാർ പോവുകയാണ്. അവിടെ പോയപ്പോൾ ഒരു പെൺകുട്ടി വാതിൽ തുറന്നിട്ട് പറയുകയാണ്, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമാണ് ഉള്ളത്. ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിരിവിന് പോയ ആളുകൾക്ക് ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും നോട്ടീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അവിടെ നിന്ന് മടങ്ങാം. എന്നാൽ അവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിക്കാകെ ഡിപ്രഷൻ വരുന്ന വിധത്തിൽ ആ കുട്ടിയോടെന്തോ മോശമായ രീതിയിൽ ഒരാൾ പെരുമാറി എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുട്ടിയുടെ വീട്ടുകാർ ഈ കുട്ടിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് കണ്ടുകൊണ്ട് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും കൗൺസിലിങ്ങിന് വിധേയമാക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം കുട്ടി കാര്യം തുറന്നു പറഞ്ഞു. ഈ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അതെന്താണ് വിഷയമെന്ന് മനസ്സിലാക്കി അവർ ആ ഉസ്താദുമാരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവർ വിളിച്ചു കൊടുന്ന് അന്വേഷിക്കുകയും അതിനുശേഷം അവരെ അനുമോദിക്കുകയും അവരെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ചില ആളുകൾ പറയും നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. കാര്യം എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ കണ്ടൻറ്റിലുള്ള ആ ഒരു മെസ്സേജ് ആ ഒരു സന്ദേശം അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പല്ലിക്കുത്തി മണപ്പിക്കുകയാണ് എന്നൊക്കെയാണ്. എൻ്റെ ഇളാപ്പി മൂത്താപ്പി ആണെങ്കിൽ പോലും എൻ്റെ വാപ്പയാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അത് തുറന്നു പറയുക എന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മറച്ചു വെക്കാനില്ല. മൂലക്കുരു ആണെങ്കിലല്ലേ ഇത് മറച്ചു വെക്കാൻ പറ്റുള്ളൂ. മുഖക്കുരു എങ്ങനെ നമ്മൾ മറച്ചു വെക്കുക അല്ലേ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ
അവിടെ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതിനു മുമ്പേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ആണ് കാണിക്കുന്നത്. ഇതാരെയും നമ്മൾ താഴ്ത്തി കാണിക്കാനൊന്നുമല്ല, നമ്മളെല്ലാ വീഡിയോയിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ പല ആളുകൾക്കും ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ അത് ചിലരൊക്കെ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. അങ്ങനെ നിൽക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഈ വീഡിയോ കാണിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. സഹോദരന്മാരെ, February 22, 2023 കോഴിക്കോട് നല്ലളം ബസാറ് പാടമ്പ സ്റ്റോപ്പിൽ വെച്ചിട്ട് രണ്ട് മുല്ലാക്കന്മാരെ മുല്ലാന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ഈ പിരിവിൻ്റെ ആവശ്യാർത്ഥം ഓരോ വീടുകൾ കയറി ചെല്ലും. അവിടെ ആണുങ്ങളില്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളെ, സ്ത്രീകൾ തനിച്ചാണെങ്കിൽ സ്ത്രീകളെ കയറി പിടിക്കുക, അവർ ആഗ്രഹങ്ങൾ തീർക്കുക എന്നുള്ളൊരു ഇതായിട്ട് നടക്കുന്നൊരു ടീമാണ്. പല സ്ഥലത്തും നിന്നും ഇവർ കയച്ചിലായിട്ടുണ്ട്. പല ആളുകൾക്ക് ഈ ഫോട്ടോ കാണുന്ന ആളുകൾക്ക് പല ആളുകൾക്ക് ഇവരെ പരിചയം ഉണ്ടാവും. പക്ഷേ ഇവിടെ പിടികൂടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടത് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നല്ലോണം പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 5:30 ഉള്ളിൽ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഫോട്ടോ ഞാൻ അയക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക. ഇവരെ ചിലപ്പോൾ നമ്മളൊക്കെ നിയമം എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്താണെങ്കിലും ഇനി ഇതുപോലെ ഇവർ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഇറങ്ങാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ആദ്യത്തെ അടി നടക്കുന്നത് ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു എന്ന ഒരു വാക്കുമ്മയാണ്. പിന്നീട് ഒരിക്കൽ കൂടി പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് മനസ്സിലായില്ല. എന്തായാലും അതിനാണ് സൽക്കാരം, പരിപൂർണമായിട്ടുള്ള സൽക്കാരം അവിടെ നടക്കുന്നത്. ഈ വീഡിയോയിൽ ആ മനുഷ്യൻ്റെ മുഖം അവിടെ ബ്ലർ ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ വ്യക്തിയെ എനിക്കറിയേയില്ല, ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധവുമില്ല. എന്നാൽ ഈ രൂപത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ടോ ആ ആളുകളോടെല്ലാം വിരോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്, രണ്ട് ആൺമക്കളുണ്ട്, 4 മക്കളാണ്. ഈ 4 മക്കൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും എൻ്റെ മാനസിക നില എന്തായിരിക്കും? അതന്നെയല്ലേ ഇപ്പോൾ ആ പിതാവും അല്ലെങ്കിൽ അവിടെ ആ കുട്ടിയുടെ മാതാവൊക്കെ അവിടെ പ്രഷറിലാണ്. കാരണം ഒരു കുട്ടി മാനസികമായിട്ട് തളർന്നിട്ട് ആകെ ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇത് ചെയ്യുന്ന ആളുകളിത് മനസ്സിലാക്കാത്ത അല്ലേ? തെണ്ടിച്ച് തിന്നുക, എന്നോടൊക്കെ പല ആളുകളും ചോദിക്കുന്നതാണ് തെണ്ടിച്ച് തിന്നൂടെന്ന്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, നിങ്ങളുടെ ചെയ്യുന്ന ജോലിയുടേതായിട്ടുള്ള റിസ്ക്കുകളുണ്ടാവും. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്, എനിക്ക് മാന്യമായിട്ടൊരു ജോലിയുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്നത് അത് ചെറിയ സമയം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നു, അത് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നമ്മളിതിൻ്റെ കൂടെ നടന്ന് അപ്ലോഡ് ചെയ്യുകയൊന്നും വേണ്ട. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഓടാൻ അതിൻ്റെ ഒപ്പം നമ്മൾ കടന്ന് ഓടുകയൊന്നും വേണ്ട. ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഓടിക്കോളും, അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയൊന്നും വേണ്ട. നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന് പറയുന്ന ആളുകളെടുത്തും ഇതുപോലെ ചെയ്യുന്ന ആളുകളെടുത്തും ജോലി ചെയ്ത് ജീവിക്കുക എന്നാണ് ആദ്യമേ പറയുവാനുള്ളത്. രണ്ടാമത് പറയുവാനുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മപ്പെങ്ങന്മാരുണ്ട്. അപ്പുറത്തുള്ള ഒരു മക്കളെ കാണുമ്പോൾ അത് ആരുടെയൊക്കെ മക്കളാണ്. ഇനി ആരും ഇല്ലാത്തവൻ്റെ മക്കളാണെങ്കിലും തോന്നിയ പോലെ ചെയ്യാമെന്നാണോ? ആണോ? അപ്പോൾ ആ ഒരു കാര്യം അത്
നമ്മൾ നല്ല ശ്രദ്ധിക്കുന്നേ വേണം. വേഷം കണ്ടിട്ട് നിങ്ങൾ ആരെയും മനസ്സിലാക്കണ്ട. ഇപ്പൊ ഈ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്ന ഞാൻ ഇന്നൊരു വെള്ള കെട്ടും വെള്ള തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പുണ്യാളനൊന്നും ആവില്ല, ഞാൻ മൻസൂർ മണ്ണാർക്കാടന്നെ. എനിക്ക് എൻ്റെ ചാബല്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും, എൻ്റെ നന്മകളും എൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് ചാബല്യങ്ങൾ, എല്ലാ മനുഷ്യരിലും ഉണ്ട് ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും, എല്ലാ മനുഷ്യരിലും ഉണ്ട് നന്മയും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നന്മകൾ സ്വീകരിക്കുക. എല്ലാ ആളുകളിലും വേഷത്തിലോ അവരുടെ സംസാരത്തിലോ അവരുടെ തൊലി വെളുപ്പിലോ ഒന്നും നിങ്ങൾ ആ ആളുകളെ വിലക്കെട്ടരുത്, മനസ്സിലാക്കരുത്. എല്ലാ ആളുകളിലും ഒരു മൃഗം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് പല രൂപത്തിൽ. അപ്പോൾ ആരും പേടിക്കണ്ട, കറണ്ട് പോയതാണ്, ഇവിടെ ഇൻവേർട്ടർ സൗകര്യമൊന്നുമില്ല. എന്തായാലും ഉള്ള വെളിച്ചത്തിൽ കംപ്ലീറ്റ് ചെയ്യാണ് ഈ വീഡിയോയിൽ. കൂടുതലും നമുക്ക് പറയാനില്ല. ഒരു മെസ്സേജ് മനസ്സിലാക്കുക, നമ്മൾ വേഷം കണ്ടിട്ടോ പൂശാദികൾ കണ്ടിട്ടോ ആളുടെ സംസാരശൈലി കണ്ടിട്ടോ ആളുടെ തൊലി വെളുപ്പ് കണ്ടിട്ടോ തൊലി കറുപ്പ് കണ്ടിട്ടോ വെളുത്തോ നല്ലത് കറുത്തോ മോശമൊന്നുമില്ല. എന്താണെങ്കിലും ആളുകളെ നിർത്തേണ്ടിടത്ത് നിർത്തുക. നമ്മുടെ മക്കളുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ വയലൻ്റ് ആയിട്ട് കാര്യമില്ല, ശ്രദ്ധിക്കേണ്ടത് മുൻകൂട്ടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ഇനി കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുപൊട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.